ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സദ്യയിലെ പ്രധാന വിഭവമായിട്ടുള്ള കുറുക്കിക്കാളൻ അഥവാ കട്ടിക്കാൾ എങ്ങനെ പെർഫെക്റ്റായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം അളവിലുള്ള ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ചെറിയ നേന്ത്രക്കായ പച്ചക്കായ കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ കായ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചതുരത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ മഞ്ഞൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചേനയും കായും നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു തേങ്ങയുടെ 1/4 ഭാഗം ചിരവിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളകും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 1/2 ഗ്ലാസ് അളവിൽ തൈര് കൂടെ ചേർത്ത് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ കാളനിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടിയിൽ പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മുടെ ചേനയും കായും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ ചേനയും കായും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചേനയിലെയും കായയിലെയും വെള്ളം മുഴുവനായി വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാളനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഗ്ലാസ് അളവിൽ തൈരാണ് എടുത്തിരിക്കുന്നത്. അരച്ച് കൊടുക്കുമ്പോൾ 1/2 ഗ്ലാസ് തൈര് എടുത്തിട്ടാണ് നമ്മൾ അരച്ച് കൊടുത്തത്. ഈ ഒരു സമയത്ത് നമ്മൾ 1/2 ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാളനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് തൈരൊന്ന് വറ്റി വരുന്നത് വരെ അടച്ച് വച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ നന്നായി അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ കാളനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഈ അരപ്പ് നല്ലതുപോലെ വെന്ത് വന്നിരിക്കുന്ന ചേനയിലും കായയിലും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാളൻ എപ്പോഴും നമുക്ക് 2-3 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യയിലെ വിഭവമാണ്. ഇനി നമ്മുടെ കാളന് ഒരു സൂപ്പർ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ്. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാളിനൊരു സൂപ്പർ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ഈ നെയ്യും ഉലുവപ്പൊടിയും നമ്മുടെ കാളനിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നെയ്യും ഉലുവപ്പൊടിയും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ കാളൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് കാളൻ ഒന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സദ്യയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറുക്ക് കാളൻ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.